അവനെ മനസ്സിലാക്കാനൊന്നുമില്ല, അവന് വലിയ അറിവുള്ളവനാണ്, അവന്റെ അറിവ് കുറയ്ക്കണം, അതാണ് ഇപ്പൊ ഞാൻ അടിക്കുന്നത്. അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ പറ എന്നിട്ട് നിങ്ങൾ തല്ലി കൊല അടിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യും. അവൻ ആദ്യം നിന്നെ തല്ലി കൊല്ലണം, നിന്നെ വളർത്തി മനസ്സിലാക്കി വെച്ചേക്കണം. ഞാൻ എന്നെ പറഞ്ഞു എന്റെ പറ. അവൻ ഓരോ ദിവസം വിക്രയങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുമ്പോ നിന്ന് അത്ര രസിക്കും, ചിരിക്കും, അവന്റെ അപ്പം കിടന്ന് തുള്ളും. എന്നിട്ട് എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ എന്റെ തലയിൽ കൊണ്ടുവെക്കും എല്ലാം കൂടി. ഇപ്പൊ അവൻ ചെറിയ ചെറുക്കണമെന്ന് അല്ല, ചെറിയ ചെറുക്കനല്ല, ചെറിയ ചെറുക്കനെ ഞാൻ അടിച്ചിട്ടില്ല, ഇപ്പൊ വലിയ ചെറുക്കനായി. അവന് കൂപ്പി അടിച്ചു മാറ്റി ഞാൻ. എവിടെ പോയി പറ, എന്റെ കണ്ണു അങ്ങനെ കണ്ടോട്ടല്ല, ആടിച്ചു തിരുത്തളായി ഞാൻ. മര്യാദക്ക് മാറി ഞാൻ നിങ്ങൾക്ക് കൊള്ളു. ചേട്ടാ എന്താ തെറ്റേതെന്ന് പറയാമേ. അത് പറയണില്ല, അത് പറയണ്ട, വെറുതെ കിടന്ന് കുറങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരിക്കല്ലേ. നീ അല്ലടാ ഇങ്ങനെ കുറങ്ങാൻ എന്താണ് കാരണം പറഞ്ഞു വെച്ചാല്, ഞാൻ കല്യാണത്തിന് പോയപ്പോ മൂന്നാമത്തെ ശ്രദ്ധ കയറിയിരിക്കായിരുന്നു. മൂന്നാമത്തെ പന്തി കയറിയിരുന്നപ്പം ഒരു 10-20 കല്യാണം വിളിക്കാൻ അവിടെ നിരന്നു വന്നിരിക്കുന്നു. അടുത്ത കോളേജിലെ പയ്യന്മാര് വിളമ്പണവന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞു. അവന്മാർക്ക് അറിയാം കല്യാണം വിളിക്കാതെ ഇരിക്കണ പയ്യന്മാരെ. അപ്പൊ പെണ്ണുകൂട്ടുകാരി വന്ന് യോമാരെ പിടിച്ച് തള്ളി പിടിച്ചു യോമാരെ പോയിട്ട് യോമാരെ നേതാക്കന്മാരെ വിളിച്ചോണ്ട് വന്നു. അയ്യേ ആ അതിന്റെ കൂട്ടത്തിൽ വരുത്തായി കറുത്ത ഷർട്ട് കൊണ്ട് മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നിന്നിട്ട് പറയണ്. നമ്മളെ പയ്യന്മാരെ ഊണഴിക്കാൻ ഒരൊറ്റ സതി വളപ്പി പോരുന്നു. എവിടെ ചപ്പാക്കുറ്റി അടിക്കാൻ കൊടുത്തനെ. പക്ഷെ എവന്റെ തന്ത ഞാനാണ് എല്ലാരും അറിയൂലേ. ഇവ എന്തിനു വിളിക്കാൻ ശ്രദ്ധിക്ക് പോണത്? എടേ നീയാ മാമാ, കോളേജിൽ കൊറേ പിള്ളേർ മറ്റേ ആഹാരം കൊണ്ടുവരാത്തവരുണ്ട്, മാത്രമല്ല സദ്യയല്ലേ വേസ്റ്റ് ആയി പോകണ്ടല്ലോ, അപ്പൊ അങ്ങനെ പോകുന്നതാണ്. സത്യമായിട്ടും ചില സമയം ബന്ധുക്കൾ തകയാതെ വരുമ്പോ നമ്മളാണ് കേറി. ഇനി പോവില്ല അച്ഛൻ വരുന്ന ഒരു കല്യാണത്തിന് വിളിക്കാത്ത അവന്മാരെ കഷ്ടപ്പെട്ട് കല്യാണം നടത്തുന്നു. പെണ്ണുകെട്ടി പെണ്ണുകെട്ടി പറഞ്ഞു ഇത്രയും ആൾക്കാർ ഇവിടെ ആരെ വിളിച്ചെന്ന്. അതെല്ലാം ഓരോ യൂണിഫോം ഇട്ടുണ്ട്. അല്ല പക്ഷെ അവര് എല്ലാ തവണ ഇതേപോലെ 200 പേർക്കുള്ള സദ്യ എക്സ്ട്രാ പറയും, പിള്ളേര് വരുമെന്നറിയാം. സ്ഥിരമാണോ ഇത്? അതിന് ആദ്യം അവന്മാര് പോവും, അത് കഴിഞ്ഞ് നമ്മള് സെക്കൻഡ് സീനിയേഴ്സ് ഇവിടെ കേട്ടില്ലട്ടാ. ഇവിടുന്ന് അവന് ആരെ കൊടുക്കണ്ട, എവൻ ഇനി വിളിക്കാത്ത കല്യാണം ഉണ്ട് ജീവിച്ചാൽ മതി. അല്ല അടുത്ത 28-ാം തീയതി 31-ാം തീയതി അവിടെ കല്യാണം ഉണ്ട്, അച്ഛനെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? എവ എന്നെ തന്തയ്ക്ക് പറയിപ്പിക്കും. ഞാൻ ഒരെണ്ണ യാതും വല്ലാൻ വിളിച്ചു പറയാം കേട്ടാ. എനിക്കാണ് കേട്ടിട്ട് എനിക്ക് വേണോ കല്യാണം ഉള്ള ദിവസം മാത്രം അവൻ കോളേജിൽ പോകണമെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയല്ലേ ഒരു തരമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.